ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി. എന്താ വെച്ചാൽ ഞങ്ങളെ കുട്ടികളെ ജീവിതമാണ്. നമസ്കാരം. ഒരുപാട് ഓം സിനിമകളിലൂടെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സിദ്ദീഖ് കൊടിയത്തൂർ സംവിധാനം ചെയ്തിട്ടുള്ള ആകാശം കടന്നു എന്ന സിനിമ ഇന്ന് റിലീസായിരിക്കുകയാണ്. തിരൂർ ഗയാം തിയേറ്ററിൽ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പടത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് ചോദിച്ചറിയാം. ഓ ഗംഭീരായി. ഇതിലൊരു ഫാദറിന്റെ ക്യാരക്ടറെ ആ കുട്ടിയുടെ ഒരു വല്യുപ്പായിട്ട്. മറ്റുള്ള സിനിമയെക്കാളൊക്കെ വ്യത്യസ്തമായിട്ട് ഇതുവരെ കാണാത്ത പോലത്തെ ഒരു ഫീലിംഗുകളാണ്. നല്ല സൂപ്പർ പടമായിരിക്കും. ഇത് കാണണം, കണ്ടില്ലെങ്കിൽ നഷ്ടമായിരിക്കും നമുക്ക്. പടം സൂപ്പർ പടം, ഒന്നും പറയാനില്ല. അടിപൊളി, ധൈര്യമായിട്ട് വന്നിരുന്ന് കാണാം. അതിനുള്ള സംഭവം പടത്തിലുണ്ട്. സലാം കൊടിയത്തൂരിൻ്റെ നിരവധി ഓം സിനിമകൾ നമ്മൾ കണ്ടാണ്. അതിന് വ്യത്യസ്തമായിട്ട് സിനിമ സ്റ്റൈൽ തന്നെ പടം ഭയങ്കര ഫീലാണ്. കണ്ണീരണിയാതെ പടം നമുക്ക് കാണാൻ പറ്റില്ല. നല്ല പടം, നല്ല പടം, നല്ല പടമാണ്. നല്ല കുടുംബകഥയാണ്. ഫാമിലി പ്രേക്ഷകർക്ക് പറ്റിയ നല്ല എൻ്റർടൈനാണ്. വളരെ നന്നായിട്ടുണ്ട്. ഡയറക്ഷനും കഥയൊക്കെ നന്നായിട്ടുണ്ട്. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കൊക്കെ വലിയൊരു ഒരു പ്രചോദനം കൊടുക്കുന്ന നല്ലൊരു സിനിമയാണ്. നമ്മുടെ നാട്ടിലെ നമ്മളെ ഫാമിലിയും അതേമേ സമൂഹമൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ, നമ്മളെ കുടുംബത്തിൽ, നമ്മളെ വീട്ടിലൊക്കെ അത്തരം ഡിസേബിളായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളവരെ മാറ്റി നിർത്തേണ്ടതല്ല എന്നുള്ള നല്ലൊരു മെസ്സേജ്, നല്ലൊരു മെസ്സേജാണ്. എന്തായാലും എല്ലാവരും കാണണമെന്നാണ് അഭിപ്രായം. പുള്ളിയാണ്, സൂപ്പറാണ്. ഫാമിലി തീർച്ചയായും കാണേണ്ട ഒരു പടമാണ്. ഒരുപാട് നമുക്ക് മനസ്സിൽ നമ്മളെ മറ്റുള്ളവരോട് തോന്നുന്ന ദേഷ്യവും വിദ്വേഷമൊക്കെ മാറിക്കിട്ടും. ഇത് നല്ലൊരു മരുന്നാണ്. നല്ല സിനിമയാണ്, കാലഘട്ടത്തിൽ ആവശ്യമാണ്. അതായത് ഇത്തരം കുട്ടികളുടെ അവരുടെ കഴിവും അവരുടെ കഴിവുകളൊക്കെ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ എല്ലാവരും നിർബന്ധമായും കാണേണ്ട ഒരു സിനിമയാണത്. ഞങ്ങളുടെ ജീവിതാനുഭവം പച്ചയായി പാർത്തിയ ഒരു സിനിമയായിട്ടാണ് കണ്ടത്. എൻ്റെ മോള് 24 വയസ്സായി. ഞാൻ 24 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവിതം പച്ചയായി അവതരണത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും സമൂഹം ഞങ്ങളുടെ കുട്ടികളെ കൂട്ടിച്ച് ഒരുപാട് കൈകോർത്ത് പിണിക്കേണ്ടതുണ്ട്. സമൂഹത്തിന് മുന്നിൽ ഇന്നും ഞങ്ങൾ ഈ സിനിമയിൽ കണ്ട പോലത്തെ തന്നെയാണ് നേരിടുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ തലത്തു നിന്നാണെങ്കിലും സമൂഹ തലത്തു നിന്നാണെങ്കിലും ഞങ്ങളുടെ കുട്ടികളെ സമൂഹത്തിന് മുന്നിലേക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം എന്നൊരു അഭ്യർത്ഥന കൂടി. സിനിമകൾ കാണുന്ന പോലെ സ്റ്റാർസിൻ്റെ സിനിമ കണ്ടിറങ്ങുന്ന പോലെ വെറും തമാശയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ മനസ്സിൽ വെച്ചിട്ടല്ല, ശരിക്കും ഹൃദയത്തിൽ തൊടുന്ന കഥയും മെസ്സേജും. കുറേ മാറി, ഇനിയും മാറേണ്ടതുണ്ട്. ഇപ്പോൾ കുറേ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അവരെ ഇനിയും ചേർത്ത് പിടിക്കുക. അവരുടെ ഉള്ളിൽ നമ്മളൊന്നും കാണാത്ത കുറേ കഴിവുകളുണ്ട്. ഇനിയിപ്പോൾ അവരെ ചേർത്ത് പിടിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും കുട്ടികൾക്കല്ല, അവരുടെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഈ സമൂഹത്തിൽ ശരിക്കും പ്രിഫറൻസ് കൊടുക്കേണ്ടത്. കാരണം അവരുടെ മക്കൾക്ക് മക്കളുടെ ആ ഒരവസ്ഥയെ പറ്റിയിട്ട് ശരിക്കും ബോധ്യമില്ല. അവരുടെ രക്ഷിതാക്കളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് സമൂഹം ശരിക്കും ഒപ്പം അവരുടെ ഒപ്പം നടന്നു തുടങ്ങുന്നത്. സൂപ്പർ പടമാണ്, അടിപൊളി പടമാണ്. എല്ലാ അഭിനേതാക്കളും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ ഡയറക്ടറൊക്കെ സൂപ്പർ ഡയറക്ടറാണ്. എല്ലാവിധ വിജയാശംസകളും നേരുന്നു. ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായി. എന്താ വെച്ചാൽ ഞങ്ങളെ കുട്ടികളെ ജീവിതമാണ്. നിങ്ങൾ കാണിച്ചു തന്നത് ശരിയാണ്. ശരിക്കും അതേമാതിരി ഒരു ഇതാണ് ഞങ്ങൾ കണ്ടത്. കരഞ്ഞുപോയി, വളരെ ഇഷ്ടപ്പെട്ടു, സന്തോഷം. റിയാകൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. അനിയനെ എന്തൊക്കെയോ പറഞ്ഞപ്പോ സങ്കടം വരില്ലൊക്കെ തോന്നി. അപ്പോ എന്തായാലും ഫ്രണ്ട്സ് ഒക്കെ പറയണേ കരയണ്ട റിയ കരയണ്ടെന്ന്. അവരും കുറച്ച് കരഞ്ഞീന്. അച്ഛൻ, എന്റെ അമ്മയാണിത്. അച്ഛനാണ്, എന്റെ അച്ഛനാണിത്.
അപ്പോൾ ഇവിടെ ആദ്യ സിനിമയും കൂടിയാണിത്. കാരണം ഇറങ്ങിയിട്ടാണ് ഇങ്ങനത്തെ സിനിമയിൽ വരാൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഞങ്ങളെ ഒരു സ്വപ്നമായിരുന്നു സിനിമ എന്നുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് ഇവിടെ കൊണ്ട് സാധിച്ച് എന്ന് മാത്രമല്ല നല്ലൊരു സിനിമയ്ക്കായപ്പോൾ ഏറ്റവും വലിയ സന്തോഷമുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കണ്ടൊരു സിനിമയാണിത്. നല്ലൊരു മെസ്സേജ് അതിൽ കൂടെ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് കാണുക, സിനിമ വിജയിപ്പിക്കുക, അത്രേ പറയാനുള്ളൂ. പറയാൻ ഈ പടം നല്ലൊരു മെസ്സേജാണ്. എന്താ വെച്ചാൽ ഈ അംഗവൈകല്യത്തിൻ്റെ പേരിൽ അവഗണിക്കപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അതിലൊരു മകൻ എനിക്കുണ്ട്. ചെറുതായിട്ട് ഇത്ര ഇല്ലെങ്കിലും കൂടിയിട്ട് ഒരുപാട് അവഗണന അവൻ്റെ കല്യാണ കാര്യത്തിലാണെങ്കിലും എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ദുഃഖം ഇന്നും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഇതിൽ കൂടെ ഒരു മെസ്സേജ് എന്താ വെച്ചാൽ നമ്മൾ അവരെ വേണ്ട വിധം നോക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് അത് നല്ലൊരു കാര്യമായി മാറും, നല്ലൊരു ഭാവിയായി കിട്ടും. പക്ഷേ ഈ അവഗണിക്കപ്പെടാതെ അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ എല്ലാ മാതാപിതാക്കളും എല്ലാവരും തയ്യാറാവണം. ഈ പടം അതിൻ്റെ ഒരു മെസ്സേജാണ്. ഈ പടം എല്ലാവരും കണ്ട് വിജയിപ്പിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. എനിക്ക് സന്തോഷം. ആ സൂപ്പറാണ്. കുറേ കാലത്തൊരു ആഗ്രഹമാണ് അത്. അതെ, കുഴപ്പമൊന്നുമില്ല. ഉഷാറാണ്, ഉഷാറാണ്. നമ്മളത് അനുഭവിച്ചത് കൊണ്ട് നമുക്ക് അതെ അതെ മനസ്സിലാക്കാൻ പറ്റത്. കൊള്ളാം. ആ നല്ലൊരു ജീവിത കഥയാണ്. നല്ല നല്ല പടം വളരെ ഉഷാറാണ്. അല്ല ജീവിത ഒരു കഥയാണ്. നമുക്ക് ആവശ്യം ഇങ്ങനത്തെ കുട്ടികൾക്ക് ഒരു ഉപകാരപ്രദമായ തന്നെയാണ്. അങ്ങനത്തെ കുട്ടികളെ ഒരു അവഗണിക്കണ എന്തിനൊക്കെ വ്യത്യസ്തമായിട്ട് ഒക്കെ കാണിച്ച് നല്ല ഉഷാറായി. അതെ, സന്തോഷം തന്നെ. അല്ല സന്തോഷം തന്നെ തോന്നിയത്. പിന്നെ ആ കുട്ടീനെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഹാപ്പി. ആദ്യം ഇങ്ങനെ അവഗണന കണ്ടപ്പോൾ ഒരു മനസ്സിക്ക് പ്രയാസമായിരുന്നു. പിന്നെ വളരെ ഉഷാറായിട്ടാണ് തോന്നിയത്. നല്ല രീതിയിൽ കൊണ്ടുവന്നപ്പോൾ. ഫിറോസ് ഈ പടത്തിൽ എന്തായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്? അതിൽ പ്രൊഡക്ഷനിൽ ഡ്രൈവറായിട്ടും എല്ലാം ഇതിലായിട്ട് കുറച്ച് ലൊക്കേഷൻ കാര്യങ്ങളും. പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? പടം കണ്ടപ്പോൾ നല്ലൊരു പടമാണ്. പിന്നെ ശേഷിക്കാരുടെ ഒരു ജീവിത കഥ മാത്രം ആയിട്ടുള്ളൊരു നല്ലൊരു മൂവി തന്നെയാണ് ഇത്. കുടുംബ ഇങ്ങനെയുള്ള ഭിന്നശേഷിക്കാർക്ക് കാണാൻ, അവരുള്ള ഫാമിലിക്ക് കാണാൻ പറ്റിയ നല്ലൊരു കുറച്ച് കോമഡിയും ഉണ്ട്, മറ്റുള്ള ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളും കിട്ടുന്നൊരു പടമാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല ഒരു പടമാണ്. പ്രത്യേകിച്ച് നമ്മളെ സിദ്ധീഖ്കൊടിയത്തൂർ ഇതുവരെ എന്താ പറയുക, ഹോം സിനിമകൾ മാത്രം ചെയ്തിരുന്ന സാർ ഇന്നിപ്പോൾ വലിയൊരു ഡയറക്ടറായി. അതുമാത്രമല്ല, ഭിന്നശേഷിക്കാരുടെ കുട്ടികളെയും അല്ലെങ്കിൽ വീട്ടുകാരെയും നാട്ടുകാരും കണ്ടിരിക്കേണ്ട ഏറ്റവും നല്ലൊരു സിനിമയാണ്. നമ്മുടെ ഷാജു മാഷ് കൂടെയുണ്ട്. പടത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് മാഷിനടുത്ത് ചോദിച്ചറിയാം. മാഷേ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടം ആദ്യ സംരംഭം എന്ന രീതിയിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ആകാശം കടന്ന് എന്ന് പറയുന്നത് പോലെ തന്നെ തീരും കടന്ന് ബിഗ് സ്ക്രീനിലേക്ക് എത്തിയ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കാരണം ആദ്യ സംരംഭം എന്ന രീതിയിൽ വരുമ്പോൾ പല പോരായ്മകളുണ്ടാകാം, അത് സ്വാഭാവികമാണ്. പക്ഷേ എങ്കിലും അവർ ഈ ഒരു തീം വളരെ മനോഹരമായിട്ട് ഒരുപാട് റിസ്ക് എടുത്തുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് തിരൂരിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങി, ഇതിനുമ്പോൾ തിരൂരിൽ നിന്ന് സിനിമ ഇറങ്ങിയിട്ടുണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ ഈ ഒരു തീം വെച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള കലാകാരന്മാർക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ചെയ്ത ഒരു സിനിമ എന്ന രീതിയിൽ ഈ സിനിമ വളരെ പ്രശംസനീയമായ സിനിമ തന്നെയാണ്. എന്തായാലും പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുമായിട്ട് മാതാപിതാക്കളൊന്ന് കണ്ടിരിക്കേണ്ട സിനിമയാണ്. നമ്മൾ ഈ വിനോദ സിനിമകൾ കാണുന്ന രീതിയുണ്ടല്ലോ, അത് വിഭിന്നമായിട്ട് ഇങ്ങനെയും ഒരു സിനിമകളുണ്ട്, ഇങ്ങനെയും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള ആ രീതി നമ്മുടെ കുട്ടികൾക്കൊന്ന് പരിചയപ്പെടുത്തുവാൻ ഇതുപോലുള്ള സിനിമകൾ തീർച്ചയായിട്ടും സഹായിക്കും. എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞ രീതിയിൽ ഈ ഇന്നിപ്പം തന്നെ ഒരേ ആളുകൾ നമ്മുടെ ആ പ്രദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ഈ സ്ഥാനം കാണാൻ വേണ്ടി വന്നു. അത് തന്നെ ഒരു ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പ്രചോദനമാണ്. കാരണം നാട് ഒരിക്കലും അവരെ കൈവിട്ടിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. ഈ സിനിമയുടെ അണിയറയിലും അരങ്ങിലും പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള സ്കൂള് പോലീസരി സ്കൂള്, ആ സ്കൂളിൽ ഒരു കുട്ടിയിലത്ത് അഭിനയിക്കുന്നു. വളരെ മനോഹരമായിട്ട് ആ കുട്ടി അതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയൊക്കെ ഭാവിയിലെ വാഗ്ദാനങ്ങളായി മാറട്ടെ. ആ കുട്ടിക്ക്, അതുപോലെ അവരുടെ മാതാപിതാക്കൾക്ക്, എല്ലാവർക്കും, ഈ കുട്ടിയെ സെലക്ട് ചെയ്ത ആ ടീമിനെല്ലാം അടക്കം എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ സംരംഭങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഈ പടത്തിൽ ഒരു വേഷം ചെയ്തിട്ടുള്ള ഷാജിയേട്ട നമ്മുടെ കൂടെ ഉണ്ട്. ഷാജിയേട്ട, ആ പടം കണ്ടിറങ്ങിയപ്പോൾ എന്ത് തോന്നി? ഇല്ല, നമ്മളിത് എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മളിതുപോലുള്ള ഒത്തിരി പേര് സമൂഹത്തിലുണ്ട്. അപ്പോൾ ഇവരെ നമ്മൾ കാണുന്ന, പലപ്പോഴും പലരും കാണുന്ന രീതിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ട കെയറിങ്, ഇവരെ നമ്മൾ കാണേണ്ട രീതികൾ ഒക്കെ നമ്മൾ ഈ പടത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഒരുപാട് വലിയൊരു മെസ്സേജാണ് നമ്മൾ ഈ ഇതിലൂടെ, ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, ചെറിയൊരു ഭാഗമായിട്ടെങ്കിലും എനിക്ക് കൂടെ നിൽക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. എന്തായാലും എല്ലാവരും ഈ ഒരു പടം കാണണം, തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും പടം കാണണം.
ആരോഗ്യ മേഖലയിൽ മികച്ച ജോലിയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എങ്കിൽ 2 വർഷ ഡിപ്ലോമയോ 3 വർഷ ഡിഗ്രിയോ പഠിച്ച് നിങ്ങൾക്കും ഒരു മികച്ച തൊഴിൽ നേടാം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, നഴ്സിംഗ് അസിസ്റ്റന്റ്, ഫാർമസി അസിസ്റ്റന്റ്, ഡെന്റൽ അസിസ്റ്റന്റ്, ഡയാലിസിസ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നീ കോഴ്സുകൾ പഠിക്കാൻ തിരൂർ ഐഡിയൽ അക്കാദമി അവസരമൊരുക്കുന്നു. യോഗ്യത SSLC. ഏതെങ്കിലും വിഷയത്തിൽ +2 ജയിച്ചവർക്ക് ഫാർമസി, നഴ്സിംഗ്, MLT ബിരുദം നേടാൻ അവസരം. ട്രാവൽ മേഖലയിൽ മികച്ച ജോലി നേടാൻ BTS വിത്ത് ഏവിയേഷൻ ബിരുദവും പഠിക്കാം. ഇഗ്നോ രജിസ്ട്രേഷനൊപ്പം ആദ്യ വർഷം തന്നെ IATA ഉൾപ്പെടെ ട്രാവൽ മേഖലയിലെ 2 അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുകളും 1 കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നു. എല്ലാ സർട്ടിഫിക്കറ്റുകൾക്കും കേന്ദ്ര സർക്കാരിന്റെയും UPSC യുടെയും അംഗീകാരം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ സാധ്യമാക്കുന്ന സർട്ടിഫിക്കറ്റ്. ജില്ലയിലെ മികച്ച സ്ഥാപനങ്ങളിൽ പരിശീലനം. AC ക്ലാസ് റൂം. ജില്ലയിലെ തന്നെ മികച്ച സ്ഥാപനത്തിൽ ഇപ്പോൾ പ്രവേശനം നേടാം. ഐഡിയൽ അക്കാദമി, പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെന്റ്, നസീം കോംപ്ലക്സ്, നിയർ ബസ് സ്റ്റാൻഡ്, തിരൂർ. ഫോൺ 9048 7000 57 9048 7000 58.